നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന പത്ത് വാർത്തകൾ. നീ എന്ത് പോയി കാണിക്കുന്നേ? ഏതെങ്കിലും ഒരു ചാനൽ വെച്ച് കാണാം. ഞാൻ ഇതൊക്കെ യാന്ത്രികമായിട്ട് അങ്ങ് ചെയ്യുക. എന്റെ മനസ്സ് മുഴുവൻ ടെൻഷനാ. എന്തോ എന്റെ ടെൻഷൻ? ആ ഉൽപ്പലാക്ഷന്റെ പൈസ അടക്കണ്ടായോ? എവിടുന്ന് എടുത്ത് വെച്ച് അടക്കാനാ? ആദ്യം നിന്റെ വായൊന്ന് അടക്കേ. എന്തോ പറഞ്ഞാൽ ഉൽപ്പലാറ്റൻ ഉൽപ്പലാറ്റന്. അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. ഇതുണ്ടോ? കൊറോണ കാലത്ത് ലോൺ എടുക്കാനാകാതെ ബുദ്ധിമുട്ടുകയാണോ നിങ്ങൾ? അതെ. പണത്തിന് വേണ്ടി നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ തമ്മിലടിക്കുന്നുണ്ടോ? ഉണ്ടോന്നോ? അത് മാത്രമേ ഉള്ളൂ. എന്നാൽ വിഷമിക്കേണ്ട, വഴിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ സകലമായ സാമ്പത്തിക പ്രശ്നത്തിനും ഒരു ഉത്തമ പരിഹാരം. ആ പരിഹാരത്തിന് ഞങ്ങൾ വിളിക്കുന്ന പേരാണ് കൊറോണ കുഞ്ചിയന്ത്രം. ഈ കൊറോണ സമയത്ത് മാസ്കും സാനിറ്റൈസറും എടുത്തുകൊണ്ട് കൈലാസത്തിന് സമീപം ടെന്റ് കെട്ടി 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ ആന്റിബോഡി ടെസ്റ്റ് ചെയ്ത് കിട്ടിയ നെഗറ്റീവ് റിസൾട്ടുമായി ലക്ഷ്മി ദേവിയെ കഷ്ടപ്പെട്ട് വിളിച്ചു വരുത്തി നിർബന്ധിച്ച് വരം മേടിച്ച് ആ വരത്തിൽ നിന്നും ഒരച്ചെടുത്തതാണ് ഈ കൊറോണ കുഞ്ചിയന്ത്രം. നമുക്കതിലൊരെണ്ണം മേടിച്ചാലോ? സംഭവം കൊള്ളാം, നമുക്കൊരെണ്ണം വാങ്ങിക്കാം. വാങ്ങിക്കാം. ഹലോ, അതെ, ഏ ശരിയെന്നോ? സന്തോഷം, സന്തോഷം. ആ ആ, താങ്ക് യു, താങ്ക് യു. പിന്നെ 10 വർഷം മുമ്പ് ഞാൻ ബസ് ചെയ്യുന്ന വീണ് എൻ്റെ ഒരു പല്ല് പോയില്ലയോ, ഛേ, എൻ്റെ ഒരു പല്ല് പോയില്ലയോ, അതിൻ്റെ ഇൻഷുറൻസ് പൈസ അപ്രൂവ് ആയിട്ടുണ്ട്. ആണോ? എത്ര രൂപ? 2000 രൂപ. 2000 രൂപയോ? ഞാനൊരു 2 ലക്ഷം വരെയൊക്കെ പ്രതീക്ഷിച്ചു. ഒരു പല്ല് പോയപ്പോൾ 32 എണ്ണം അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ഞാൻ അങ്ങ് ചത്താ മതി എന്നൊക്കെ പറ. അത് ഇനിയാകാമല്ലോ. പക്ഷെ എന്നാലും കുഞ്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് 2000 രൂപ കിട്ടിയില്ലയോ, അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് മേടിക്കണം. മനസ്സിലായി. ഞാൻ ലക്ഷ്മി ദേവി അല്ലയോ, എപ്പ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. അല്ല വല്ലിച്ച, അപ്പൊ പിന്നെ നമ്മൾ പണിക്കൊന്നും പോകണ്ടേ? പണിക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? രാവിലെ പാൽക്കാരനും പത്രക്കാരനും ഒക്കെ വരുന്നതിന് മുമ്പ് ലക്ഷ്മീദേവി വന്ന് പൈസ കൊടഞ്ഞിടും. പിന്നെ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചാൽ മതി. വല്യച്ഛൻ ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ലായിരുന്നല്ലോ. ഇല്ല, പക്ഷെ ആ മോഹനുണ്ടല്ലോ, അവൻ്റെ വീട്ടിൽ ഇതുപോലെ ഏതാണ്ടാവും വാങ്ങിച്ചു വെച്ചതിന് ശേഷമാണ് അവൻ ഇത്രയും വലിയ പണക്കാരനായത്. അല്ലാതെ അവൻ ജോലി ചെയ്തിട്ടാണ്. നോ ചാൻസ്. നമുക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വല്യച്ച. ബുക്ക് ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അത് അവനെ വിളിക്കണ്ടയോ? കൊറോണ കുഞ്ചി, നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിന് കൊറോണ കുഞ്ചി, കടങ്ങൾ അകലുവാൻ കൊറോണ കുഞ്ചി, എന്റെ നിന്റെ ലോ ലവന്റെ എന്ന് പറഞ്ഞ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ചി കൊറോണ കുഞ്ചി. വല്ലിച്ച, ഇതൊക്കെ ഒന്നാം തരം ഉടായിപ്പാന്നേ. ഈ യന്ത്രം ഉടായിപ്പാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓർത്തോളൂ, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാതിരിക്കാനുള്ള വിലങ്ങ് നേടിയാണ് ആ വ്യക്തി. ഈ യന്ത്രം മൂലം റിസർവ് ബാങ്കിലെ കാർഷിക വായ്പ വരെ തിരിച്ചടച്ച് അവരുടെ അപ്രിസിയേഷൻ അർഹനായ മിസ്റ്റർ ഗോപാലൻ നായർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. നമസ്കാരം, ഞാൻ ഗോപാലൻ നായർ. എൻ്റെ വെണ്ടയ്ക്ക കൃഷി നഷ്ടത്തിലായപ്പോൾ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഈ കൊറോണ കുഞ്ചി എൻ്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് 5 ഏക്കർ കൃഷിഭൂമിയും ഒരു JCB ഉണ്ട്. ഈ യന്ത്രം മൂലം സ്വന്തമായി 3 ബീച്ച് വാങ്ങിയ കണ്ടത്തിൽ കൃഷ്ണൻ്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണൻകെ. BPL ഗെയിം കളിച്ച് 10,000 അതല്ലേ, ഡിഗ്രി കഴിഞ്ഞ് ഞാൻ തേരാപേര നടക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു വണ്ടി വാങ്ങുന്നത്. അതിൻ്റെ ലോൺ അടയ്ക്കാൻ എൻ്റെ അപ്പം കഷ്ടപ്പെട്ടപ്പോഴാണ് ഈ കുഞ്ചിയെ TV കാണുന്നത്. ഇത് വാങ്ങിച്ച് വീട്ടിൽ വെച്ചപ്പോഴാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പോയത്. ഇപ്പോൾ എനിക്ക് 5 KSRTC ബസ്സും നമ്മളെ റൂട്ടിൽ വരുന്ന 2 പ്രൈവറ്റ് ബസ്സും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ കുഞ്ചി വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കും, എല്ലാ സംഭവങ്ങളും വളവളക്കും. കണ്ടോ, ഈ കുഞ്ചിയുടെ പ്രായമേ ഉള്ളൂ. ഈ യന്ത്രം ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് 10 രൂപ കുറച്ച് GST 20 രൂപ കൂട്ടി 9,990 രൂപക്ക് നൽകുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ യന്ത്രം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിലാണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് ഇനി പണം കുമിഞ്ഞുകൂടുന്നത് മതി എന്ന് തോന്നുകയാണെങ്കിൽ ഈ യന്ത്രം ഒഴുക്കിക്കളയുക. അതെവിടെയും കുഴിച്ചിടരുത്. അങ്ങനെ ചെയ്താൽ അവിടെ മുടിയും. എടാ ബുക്ക് ചെയ്തോ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. എടാ നിന്നോട് ബുക്ക് ചെയ്യാനല്ലേ പറഞ്ഞേ. വഴിയേ പോയ വയ്യാവേലിയൊക്കെ ആ ഫ്ലിപ്കാർട്ടിൽ കൂടെ ഓർഡർ ചെയ്ത് വരുത്തിയാലേ ഉടങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതേ അവര് പറഞ്ഞതുപോലെ തന്നെ വീടിന്റെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് വെക്കണം.
അതെങ്ങനെ ശരിയാവുന്നേ? അവിടെ കാർത്തിയുടെ മുറിയില്ലയോ? അതെന്താ, അവനെ ഇങ്ങോട്ട് വിളിക്കെ, വേണമെങ്കിൽ ഞാൻ പറയാം. മനെ കാർത്തി, മനെ എന്തുവാ? എടാ, ഇതാ നമ്മുടെ കുഞ്ചി. ആ, ഇത് വന്നോ? ഇത് നിന്റെ റൂമിൽ കൊണ്ടുവന്ന് ഭദ്രമായിട്ട് അങ്ങോട്ട് വെക്കണം. എന്റെ റൂമിലോ? എനിക്കിതിലെങ്കിലും വിശ്വാസമൊന്നുമില്ല. നിങ്ങളുടെ ആരെങ്കിലും റൂമിൽ കൊണ്ടുവച്ചാൽ മതി. നിനക്ക് സിനിമ എടുക്കണോ? രജനീകാന്തിനെ വെച്ച് പടം പിടിക്കണോ? എങ്ങനെ കൊണ്ടുവന്ന് പോയി? നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ എന്റെ റൂമിൽ കൊണ്ടുവെക്കാം. മിടുക്കൻ, നമ്മുടെ സമയം തെളിഞ്ഞടാ. വലിയച്ഛൻ പറഞ്ഞ ശരിയാ, ഇതിലും നല്ലതായിട്ട് ഇനി നമ്മുടെ സമയം തെളിയാനില്ല. ഹലോ, ബ്ലോക്കല്ലയോ? എന്നെ കണ്ടോ? ആരണ്ട് പ്രൊഡ്യൂസർമാർ ആരണ്ട് വിളിക്കുക. ഷൂട്ട് ഉടനെ തന്നെ തുടങ്ങും. ഓക്കേക്കോ? അയ്യോ, ശരിടാ ശരിടാ, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തേക്കാം. ആ, ചെയ്യുക ചെയ്യുക ചെയ്യുക. ആ, ശരി ശരി ശരി. അയ്യോ, സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇനി ചാൻസും ചോദിച്ചു ഓരോരുത്തരും ഇങ്ങനെ വിളി തുടങ്ങും. ചാൻസ് കുന്തം, നാളെ ഷൂട്ട് വെച്ചിരുന്ന ഷോർട്ട് ഫിലിമിലെ നായികയെ നായകനെ കൂടെ ഒളിച്ചോടി. ആ നായികയുടെ തന്ത എന്നെ തപ്പി നടക്കുക. ഈശ്വര, ഞാൻ എന്തു ചെയ്യും? അയ്യോ വല്ലിച്ച, ഇതെന്താ ഇങ്ങനെ? അത് സാരമില്ല, ഇപ്പം നമ്മുടെ ചെവിക്ക് അത് കുറച്ച് വെള്ളം വേണമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേ കൂടെ വെള്ളം ഒഴിച്ചിട്ട് അല്ലയോ കുലുക്കി അത് കളയുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉള്ളതായിരിക്കുന്ന നെഗറ്റീവിനകത്തോട്ട് കുറേ നെഗറ്റീവ് കൂടെ വരും. പക്ഷെ അതെല്ലാം കൂടെ കലക്കി ആടി ചേർത്ത് കളഞ്ഞ് കംപ്ലീറ്റ് പോസിറ്റീവാക്കും. അതാ. ആ, പറയടി, നിന്റെ ഷൂട്ടൊക്കെ എങ്ങനെ പോന്നു? അയ്യോ ആണോ, എടി നീട്ടിക്കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഓടി ആണോ? ആ, ശരി ശരി ശരി. ഓക്കെ. എന്തുവാ? മാനമ്പാടി സീരിയല് തീരാൻ പോവാന്ന്. ഓ മൈ ഗോഡ്, ഇനി ഞാൻ അനുമോളെയും തമ്പുരുമോളെയൊക്കെ എങ്ങനെ കാണും? അതെന്തുവാ? ആ നായികയുടെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ, എന്റെ കുഞ്ചി, എന്തുവാ? കാറിന്റെ മുന്നിൽ തേങ്ങ വേണോ? തെങ്ങില്ലാത്ത പറമ്പിൽ എവിടുന്നാമേ തേങ്ങ? ആ നായികയുടെ തന്തയെ പിടിച്ച് നാടുവിടാൻ നോക്കിയതാ. ടയറ് വെടിതീർന്ന്. ടയറ് മാത്രമല്ല, ഇവിടെ വല്യച്ചനടക്കം പലരും വെടിതീരാൻ പോവാ. ദാ ഈ കുഞ്ചി കാരണം ഇവിടെ കൊണ്ടുപോവാ. മര്യാദക്ക് ഇതെവിടെയും കൊണ്ട് കളഞ്ഞോണം. ഇത് വെച്ചാണോ നിങ്ങൾ ജീവിതം നേരെയാക്കാൻ പോയത്? ഇതെന്തോ സ്പാനറോ? നബടി, മര്യാദക്ക് ഇതെവിടെയും കൊണ്ട് കളഞ്ഞോണം. കേട്ടല്ല, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് വേണം. അത് വേണോ വല്യച്ച? നാല് വർഷത്തെ സീരിയല് ഈ കുഞ്ചി കാരണം ഒറ്റയടിക്കാ തീർന്നത്. പൈസ ഇല്ലെങ്കിൽ പട്ടിണി കിടക്കാം, സീരിയൽ ഇല്ലാതെ എങ്ങനെയാ? വല്യച്ചനൊരു കാര്യം ചെയ്, ഇതെവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടോ. വല്യച്ചൻ വിഷമിക്കണ്ട, ഈ കുഞ്ചി എവിടെയെങ്കിലും കൊണ്ട് കളയാതെ വല്യച്ചനെ വീട്ടിൽ കയറിയ മുട്ടുകളി എന്തെല്ലാം ഓടിക്കും. ഞാനും തലമുക്ക് തുടങ്ങിയ. അപ്പൊ ഇതിനെന്തോ കുഴപ്പമുണ്ടല്ലോ, ഇത് ഇവിടെ പെടങ്ങാണോ ഒന്ന് കുഴിച്ചിട്ടിരുന്നെങ്കിലോ? ആ കുഴിയിൽ ഞാൻ വല്യച്ചനെ ഇട്ട് മൂടും. പറഞ്ഞ പോലെ ഇത് കുഴിച്ചിട്ടാ കുഴിച്ചിടുന്നിടം മുടിയുമെന്നാണല്ലോ. ഈശ്വര, ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തല്ലേ. ശത്രു. അന്ന് നിന്റെ പെങ്ങളെ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ ഞാൻ വന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ താടിക്കും തട്ടി എന്നെ അവമാനിച്ചു. ഇന്ന് ഇതിനെല്ലാം ഈ കൊറോണ കുഞ്ചി ഒരു തീരുമാനം ഉണ്ടാക്കൂടാ. നോക്കിക്കോ, നിന്റെ 16 എന്തരം ഇതുകൊണ്ട് വെക്കുക. എന്റെ ഗിരിജി, നീ രായട്ടിനോട് ക്ഷമിക്കണം. നമസ്കാരം. പ്രധാന വാർത്തകൾ. ആയൂരിൽ ഒരു കോഴിമുട്ടയിൽ നിന്നും രണ്ട് കുഞ്ഞുമാർ. വിശദവാർത്തകൾ. വന്നോ? എന്താണ് വിശദാംശങ്ങൾ?
എന്തായി? ശുഭായി, വർഷങ്ങളായി പകയുടെ എണ്ണയൊഴി ചാളിക്കത്തിച്ചിരുന്ന എന്റെ പ്രതികാര അഗ്നി ഇന്ന് ഞാൻ കെടുത്തി. എന്താ കുഞ്ചി എവിടെ കൊണ്ട് കളഞ്ഞെന്ന്? ആ രഹസ്യം എന്റെ ശരീരത്തോടൊപ്പം മണ്ണടിയട്ടെ. എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്താണ് അവിടുത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ രശ്മി? നമ്മളിപ്പോൾ പത്തനംതിട്ടയിലെ ഉൽപ്പലാശൻ ചേട്ടന്റെ വീടിന് മുന്നിലാണ് ഉള്ളത്. കുഞ്ചി പണി തുടങ്ങി. മിക്കവാറും അവന്റെ തലേ തേങ്ങ വീണ് കാണുമായിരിക്കും. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് വിശദമായ വിവരങ്ങളെ കുറിച്ചറിയാം. വരൂ രശ്മി. അല്ല ലക്ഷ്മി, എവിടെ ഇരുന്നു? ക്യാമറ വരൂ, വരൂ വരൂ. ഉൽപ്പലാശൻ ചേട്ടോ, താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ വളരെ സാധാരണയിൽ സാധാരണക്കാരനായ ഒരു കോടീശ്വരനാണ്. ഞാൻ പാവങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പണം തന്ന് സഹായിക്കുകയും ചെയ്യും, അതിൻ്റെ ഇരട്ടി കഴുത്തിന് കുത്തിപ്പിടിച്ച് വാങ്ങിക്കുകയും ചെയ്യും. പാട്ടി ഉൽപ്പലാശൻ ചേട്ടാ, നമുക്ക് വിശദമായ വിവരങ്ങളാണ് വേണ്ടത്, അതിനെ കുറിച്ച് പറയൂ. ഞാൻ രാവിലെ എഴുന്നേറ്റ് മുറ്റത്ത് നോക്കിയപ്പോൾ കുറച്ചകലെ മാറി ആരോ കുഴിയെടുത്തിരിക്കുന്നത് പോലൊരു തോന്നല്. ഞാൻ അടുത്തിന്ന് ചെറുതായി ഒന്ന് കുഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വേണ്ടി ഈ സാധനം കിട്ടി. വല്യച്ഛനോടൊപ്പം മണ്ണിൽ അരിയാനിരുന്ന ആ രഹസ്യം ദേ ഉൽപ്പലാക്ഷന്റെ കയ്യിൽ. അത് കഴിച്ച് ഞാൻ വീണ്ടും കുഴിച്ചപ്പോൾ വളരെ വിലപിടിപ്പുള്ള രത്നങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഒരു രണ്ട് മാന്തൂടെ മാന്തിയാ മതിയായിരുന്നു. ഞാൻ വീണ്ടും അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും കുഴിച്ചു. എന്റെ ഉൽപ്പലാശൻ ചേട്ടാ, നിങ്ങൾ അതിലിട്ട് മൂടാനല്ല, അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഓക്കേ 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 ഓക്കേ. എന്നാൽ വിഷമിക്കേണ്ട. അയ്യോ കൈപോയി, സോറി. ഇതാണ് കൊറോണ കുഞ്ചി യന്ത്രം. ഈ കൊറോണ സമയത്ത് സാനിറ്റൈസർ മാസ്ക് സാനിറ്റൈസർ വിലമതിക്കാനാവാത്ത രത്നങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. അതും പറമ്പുന്നത് നിങ്ങളും കുഴിച്ചു തുടങ്ങും ഇന്നോട്ട്. വരൂ ലക്ഷ്മി. അല്ല വരൂ ക്യാമറ. ഉൽപ്പലാശൻ ചേട്ടോ, താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അവരാ കട്ട് പറഞ്ഞില്ല, ഹായ് ഫ്രണ്ട്സ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞങ്ങളിപ്പോൾ വന്നത്. മമ്മ ആൻഡ് സൺ സീരീസ് കൂടാതെ ഈ ചാനലിൽ പുതിയ ഒരു സീരീസ് കൂടി ആരംഭിക്കുകയാണ്. അതിൻ്റെ പേരാണ് കൂൾ ഡ്രിങ്ക്സ്. മമ്മ ആൻഡ് സൺ സീരീസിന് തന്ന എല്ലാ സപ്പോർട്ടും കൂൾ ഡ്രിങ്ക്സിനും തരണേ. കാർത്തിക് ശങ്കർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കണം.